കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച RSS പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. ബിജുവിന്റെ ഇടത് കൈപ്പത്തിയിലെ രണ്ട് വിരലുകളാണ് അറ്റുപോയത്. നൌഫലാണ് ചേരുന്നത്. നൌഫൽ, എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ഈ പരിക്കേറ്റയാളെ ആശുപത്രിയിലാണോ ഇപ്പോൾ? അലകന്ത, ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ കണ്ണൂർ ആലക്കോട് കാങ്കോൽ ആലക്കാടിൽ RSS പ്രവർത്തകനായ ബിജുവിന്റെ വീട്ടിൽ സ്ഫോടനം നടന്നത്. പക്ഷേ ഈ സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഇയാളെ രഹസ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തെളിവ് നശിപ്പിക്കാനായി ആ ഭാഗം മൊത്തം ക്ലീൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കണ്ണൂരിലെ ഈ പെരിങ്ങോം പോലീസ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഇപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഈ ബിജുവിന്റെ ഈ ഇടത് കൈപ്പത്തിയിലെ രണ്ട് വിരലുകൾ അറ്റെന്നും ആ കൈപ്പത്തി തകർന്ന നിലയിലാണെന്നും കണ്ടെത്തിയത്. ഈ സ്ഫോടനം നടന്നത് ഈ ബോംബ് നിർമ്മാണത്തിനിടെയാണെന്നും മനസ്സിലായി. ഈ കാര്യം ഒളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പ്രദേശത്തെ RSS ഇന്നലെ നടത്തിയത്. ഇന്ന് പോലീസ് അവിടെ എത്തി ഫോറൻസിക് പരിശോധന നടത്തി. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത് പൊട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. CPM നേതാവായിരുന്ന ധനരാജിനെ വധിച്ച കേസിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ ആലക്കാട് ബിജു. ഈ വീട്ടിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഈ സ്ഫോട വസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ബിജുവിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഈ പെരിങ്ങോം പോലീസ് കോഴിക്കോട്ടുള്ള ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇയാൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ തുടങ്ങി വരികയാണ്. അവിടെ പ്രദേശത്ത് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപൂർവ്വമായുള്ള ഒരു ജീവിതത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഭാഗത്ത് RSS നടത്തുന്നതെന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. നൌഫൽ ബിൻ യൂസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.